എല്ലാവർക്കും ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യവും ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. എലിസിഡേറ്റ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് മെസൊപ്പൊട്ടേമിയൻ ഇൻ ദ ഫീൽഡ് ഓഫ് ടൈം റെക്കണിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. കാലഗണന, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ മെസൊപ്പൊട്ടേമിയൻ ജനതര സംഭാവനകൾ വ്യക്തമാക്കുക. മെസൊപ്പൊട്ടേമിയയുടെ പ്രത്യേകതകളെ കുറിച്ച് അല്ലെങ്കിൽ മെസൊപ്പൊട്ടേമിയയെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എക്സാമിന് ആവർത്തിച്ച് വരുന്ന ചോദ്യമായതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ഭാഗങ്ങൾ വിവിധ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെസൊപ്പൊട്ടേമിയൻ ജനതര സംഭാവനകളാണ് ഇനി പറഞ്ഞത്. അതായത് കാലഗണന, ഗണിതശാസ്ത്രം, ഈ ഘടകങ്ങളിലെ മെസൊപ്പൊട്ടേമിയയുടെ സംഭാവനയെ കുറിച്ചാണ് നമുക്ക് ഇനി പറയാനുള്ളത്, പഠിക്കാനുള്ളത്. ശാസ്ത്രവിദ്യയിൽ മെസൊപ്പൊട്ടേമിയൻ സംഭാവനകൾ വിലപ്പെട്ടതാണ്. ഗണിതശാസ്ത്രം കലണ്ടർ നിർമ്മാണം എന്നിവയിൽ മികച്ച സംഭാവനകൾ നൽകി. ഹരണം, ക്ഷേത്രഫലം, വർഗമൂലം, കൂട്ടുപലിശ എന്നിവ കണ്ടുപിടിച്ചു. ചന്ദ്രന്റെ ഭ്രമണത്തെ അടിസ്ഥാനമാക്കി വർഷത്തെ 12 മാസങ്ങളായും മാസത്തെ 4 ആഴ്ചകളായും ദിവസത്തെ 24 മണിക്കൂറായും മണിക്കൂറിന് 60 മിനിറ്റായും തിരിച്ചു. ഇതൊക്കെ മെസൊപ്പൊട്ടേമിയയുടെ സംഭാവനയാണെന്ന് പറഞ്ഞത്. അതായത് കലണ്ടർ പോലുള്ള സംഭവങ്ങളും അല്ലെ, വർഗമൂലം, കൂട്ടുപലിശയും, ഗണിതശാസ്ത്രവും ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ആരാണ്? മെസൊപ്പൊട്ടേമിയക്കാരാണ് അല്ലെ, അവരുടെ സംഭാവനയായിട്ടാണ് പരിഗണിക്കുന്നത്. 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മെസൊപ്പൊട്ടേമിയൻ ജനതയുടെ സംഭാവന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭാവനകളൊക്കെ നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട്. ലിസ്റ്റ് ഔട്ട് ദി അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡയോക്ലിയേഷൻ ഇൻ ദ ലേറ്റ് റോമൻ എംപയർ. പിൽക്കാല റോമ സാമ്രാജ്യത്തിൽ ഡയോക്ലിയേഷൻ ചക്രവർത്തി നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ പട്ടികപ്പെടുത്തുക. അല്ലെ, ആദ്യകാല റോമൻ സാമ്രാജ്യത്തെ കുറിച്ചും പിൽക്കാല റോമ സാമ്രാജ്യത്തെ കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പിൽക്കാല റോമ സാമ്രാജ്യത്തിൽ ഒരു പ്രധാന ഭരണാധികാരിയായിരുന്നു ഡയോക്ലിയേഷൻ ചക്രവർത്തി. അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് പരിഷ്കാരങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങൾ രാജ്യത്തിൽ നിന്ന് ഒഴിവാക്കി. അല്ലെ, അത്ര പ്രാധാന്യമില്ലാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ സാമൂഹികപരമായോ സാമ്പത്തികപരമായിട്ടോ വല്ല പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊക്കെ രാജ്യത്തിന്റെ ഇതിൽ നിന്ന് ഒഴിവാക്കി. അതിർത്തികൾ കോട്ട കെട്ടി സംരക്ഷിച്ചു. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി അതിർത്തികളൊക്കെ കോട്ട കെട്ടി സംരക്ഷിച്ചു. പ്രവിശ്യകളുടെ അതിർത്തികൾ പുനഃസംഘടിപ്പിച്ചു. അതായത് രാജ്യത്തിന്റെ ഒരു പ്രത്യേക ഏരിയകൾ അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളുണ്ട്, അവയുടെ അതിർത്തികൾ പുനഃസംഘടിപ്പിച്ചു. പൌരന്മാരെ സൈനിക ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി. സൈനിക കമാൻഡർമാർക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകി. അല്ലെ, പൌരന്മാരൊക്കെ സൈനിക ചുമതലയിൽ നിന്ന് ഒഴിവാക്കി. അതുപോലെ സൈനിക കമാൻഡർമാർക്ക് കൂടുതൽ സ്വയംഭരണാധികാരം നൽകി. ഇതാണ് ഡയോക്ലിയേഷൻ ചക്രവർത്തി റോമ സാമ്രാജ്യത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ. വാട്ട് ഈസ് ക്രുസാഡസ്? റൈറ്റ് എനി 2 റിസൾട്ട് ഓഫ് ഇറ്റ്. കുരിശുയുദ്ധങ്ങൾ എന്നാൽ എന്ത്? അതിന്റെ ഏതെങ്കിലും 2 ഫലങ്ങൾ എഴുതുക. കുരിശുദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് കുരിശുയുദ്ധം എന്നറിയപ്പെടുന്നത്. അപ്പം അവയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അവയുടെ 2 ഘട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. 11-12 നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ നടത്തിയ യുദ്ധങ്ങളാണ് കുരിശുയുദ്ധങ്ങൾ എന്ന് പറയുന്നത്. മതപരമായ കാരണങ്ങളായിരുന്നു കുരിശുദ്ധങ്ങൾക്കുള്ള കാരണം. ക്രിസ്ത്യാനികളുടെ പുണ്യഭൂമിയായ ജെറുസലേമും അറബികളിൽ നിന്ന് തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം. അന്നത്തെ കാലത്ത് ജെറുസലേം ആരുടെ കയ്യിലായിരുന്നു? മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. അപ്പം ക്രിസ്ത്യാനികൾക്ക് ഈ ജെറുസലേം തിരിച്ചുപിടിക്കണം. 1905-നും 1291-നും ഇടയിൽ 4 പ്രധാന കുരിശുദ്ധങ്ങൾ നടന്നു. 4 പ്രധാന കുരിശുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് 1095-നും 1291-നും ഇടയിലാണ്. 1st കുരിശുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ വിജയിച്ചു. നഗരത്തിലെ മുസ്ലിങ്ങളെയും യഹൂദരെയും അവർ കൂട്ടക്കൊല ചെയ്തു. അല്ലെ, ജെറുസലേം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അതുപോലെ യഹൂദന്മാർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു. അപ്പൊ 1st കുരിശുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ ജയിക്കുകയും നഗരത്തിലെ മുസ്ലിങ്ങളെയും യഹൂദരെയും മുഴുവൻ ഇവരെ കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. 1180-ൽ സലാം അൽ ദിൻ ജെറുസലേം തിരിച്ചുപിടിച്ചു. അതായത് മുസ്ലിം ഭരണാധികാരിയായിരുന്ന സലാം അൽ ദിൻ എന്നാണ് ജെറുസലേം തിരിച്ചുപിടിക്കുകയാണ്. ജെറുസലേം നഷ്ടപ്പെട്ടത് 3rd കുരിശുയുദ്ധത്തിന് പോപ്പിനെ പ്രേരിപ്പിച്ചു. അല്ലെ, ജെറുസലേം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ പുണ്യഭൂമി നഷ്ടപ്പെട്ടത് വലിയൊരു തിരിച്ചടിയായിട്ട് അന്നത്തെ പോപ്പ് കണക്കാക്കുകയും അദ്ദേഹം 3rd കുരിശുയുദ്ധത്തിന് പോപ്പിനെ പ്രേരിപ്പിക്കുകയും ചെയ്തു. 3 മാർക്കിന് 4 മാർക്കിന് ചോദ്യമായതുകൊണ്ട് വളരെ ചുരുക്കി നമ്മൾ എഴുതിയാൽ മതി. അല്ലെ, പ്രധാനമായിട്ടും
രണ്ട് പോയിന്റ് അല്ലെങ്കിൽ നാല് പോയിന്റ് ഒക്കെ എഴുതി വെച്ചാൽ മതി. ഇവിടെ കൂടുതൽ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഹൂ ഇൻവെന്റഡ് പ്രസ്? മെൻഷൻ ദ അച്ചീവ്മെന്റ് ഓഫ് പ്രിന്റിംഗ്. അച്ചടിശാല കണ്ടുപിടിച്ചത് ആര്? അച്ചടിയുടെ നേട്ടങ്ങൾ സൂചിപ്പിക്കുക. നമുക്കറിയാവുന്നതാണ്, ആദ്യമായിട്ട് അച്ചടി എന്നുള്ള സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് ഗുട്ടൻബർഗാണ്. അച്ചടിശാല അദ്ദേഹമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം ഈ അച്ചടിശാലയുടെ പ്രത്യേകത എന്താണ്? അച്ചടിശാല വന്നതിന് ശേഷം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന പുസ്തകങ്ങളും അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളും വിവിധതരത്തിലുള്ള മാസികകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ പ്രിന്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം ഈ പ്രിന്റിങ്ങിന് തുടക്കമിട്ടുള്ളത് ആരാണ്? ഗുട്ടൻബർഗാണ്. 1455 ഗുട്ടൻബർഗാണ് അച്ചടിശാല സ്ഥാപിച്ചത്. 16th century അച്ചടി വിപ്ലവം ഉണ്ടായത്. അച്ചടിച്ച പുസ്തകങ്ങൾ ഇറങ്ങിയതോടെ വിദ്യാർത്ഥികൾക്ക് വാങ്ങി വായിക്കാൻ സാധിച്ചു. ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതാണ് പുസ്തകം പ്രിന്റ് ചെയ്ത് ഇറങ്ങിയ അച്ചടിച്ചിറങ്ങിയതിന് ശേഷമാണ്. ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വിവരങ്ങൾ തുടങ്ങിയവ അതിവേഗം പ്രചരിക്കാൻ തുടങ്ങി. പ്രിന്റിങ് അല്ലെങ്കിൽ എന്താണ് പുസ്തകങ്ങളൊക്കെ എന്താണ് അച്ചടിച്ചോടുകൂടി എന്നാണ് ജനങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും അല്ലെ ഒരുപാട് വിവരങ്ങളൊക്കെ എന്താണ് അതിവേഗം പ്രചരിക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയതോടുകൂടി ജനങ്ങൾക്കിടയിൽ വായനാശീലം വളർന്നു. പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയതോടുകൂടി അല്ലെങ്കിൽ പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്തതോടുകൂടി ജനങ്ങൾ കൂടുതലായിട്ട് വാങ്ങുകയും വായിക്കുകയും ചെയ്തതോടുകൂടി എന്താണ് വായനാശീലം വളരുകയാണ് ജനങ്ങൾക്കിടയിൽ. മാനവിക സംസ്കാരം മറ്റിടങ്ങളിലേക്ക് വേഗം വ്യാപിക്കാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങളും വികാസങ്ങളൊക്കെ എന്താണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കൂടുതലായിട്ട് വ്യാപിക്കാൻ തുടങ്ങിയത് എന്താണ് ഈ അച്ചടിയുടെ വരവോടുകൂടിയാണ്. അതോടുകൂടിയാണ് ജനങ്ങൾക്കിടയിൽ കൂടുതലായി വിദ്യാഭ്യാസപരമായിട്ടും അല്ലെ സാമൂഹികപരമായിട്ടും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്. ജനങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയത് എന്താണ് അച്ചടിയുടെ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിച്ചതോടുകൂടിയാണ്. പുസ്തകങ്ങൾ വായിക്കാൻ കഴിയാനുള്ള പ്രധാന കാരണം എന്താണ് പുസ്തകങ്ങൾ അച്ചടിച്ച് വന്നതോടുകൂടിയാണ്. ബ്രൈറ്റ് നോട്ടൺ മായൻ കൾച്ചർ, മായൻ സംസ്കാരത്തെ കുറിച്ച് കുറിപ്പ് എഴുതുക. 13th century 14th century ഇടയിൽ മെക്സിക്കോയിൽ നിലനിന്ന സംസ്കാരമാണ് മായൻ സംസ്കാരം. ചോളം കൃഷിയായിരുന്നു അവരുടെ പ്രധാനമായിട്ടുള്ള തൊഴിൽ. ഈ വിളവുമായി ബന്ധപ്പെട്ടായിരുന്നു അവരുടെ ആചാരങ്ങളൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നത്. വാസ്തുവിദ്യ, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നിവയിൽ താല്പര്യം കാണിച്ച സമൂഹമായിരുന്നു മായൻ വിഭാഗക്കാര്. ചിത്രലിപിയിൽ അടങ്ങിയ ഒരു അക്ഷരമാല അവർക്കുണ്ടായിരുന്നു. അല്ലെ, ചിത്രലിപി അടങ്ങിയിട്ടുള്ള ഒരു അക്ഷരമാല അവർക്കുണ്ടായിരുന്നു. എക്സാമിന് 2 മാർക്കിന് 3 മാർക്കിന് കൂടുതലായിട്ട് വരുന്ന ചോദ്യമാണ് മായൻ സംസ്കാരം. എല്ലാ പ്രാവശ്യവും ആവർത്തിച്ച് ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ മായൻ സംസ്കാരം ഉടലെടുത്തിട്ടുള്ള എവിടെയാണ്? 13th century 14th century ഇടയിൽ മെക്സിക്കോയിലായിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ പ്രധാന കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോളമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളായിരുന്നു അവർക്കിടയിൽ അന്നത്തെ കാലത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നത്. വാസ്തുവിദ്യ, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നിവയിൽ അവർ നല്ല രീതിയിൽ താല്പര്യം കാണിച്ചിരുന്നു. അതുപോലെ ചിത്രലിപി അടങ്ങിയ ഒരു അക്ഷരമാലയും കൂടി അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ മായൻ സംസ്കാരത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പോയിന്റ് ഔട്ട് ദ 3 principles ഓഫ് സൺ യാറ്റ്സൺ. സന്യാസിന്റെ 3 തത്വങ്ങൾ എഴുതുക. അദ്ദേഹത്തിന്റെ 3 തത്വങ്ങളായിരുന്നു സാൻ, മീൻ, ചുയ് എന്നറിയപ്പെടുന്നത്. അപ്പം പ്രധാനമായിട്ടും ഈ സാൻ, മീൻ, ചുയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 ഘടകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ദേശീയത എന്ന് പറഞ്ഞാല് മഞ്ജു ഭരണാധികാരികളെയും വിദേശ ശക്തികളെയും രാജ്യത്തു നിന്ന് പുറത്താക്കുക, അതായിരുന്നു ദേശീയത എന്ന് പറഞ്ഞാൽ സന്യാസൻ നടപ്പിലാക്കിയുള്ള ആദ്യത്തെ ഒരു തത്വമായിരുന്നു. രണ്ടാമത് ജനാധിപത്യം, ചൈനയിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റ് രൂപം നൽകുക അല്ലെങ്കിൽ സ്ഥാപിക്കുക. 3, സോഷ്യലിസം, മൂലധനം നിയന്ത്രിക്കുകയും ഭൂവുടമസ്ഥത തുല്യപ്പെടുത്തുകയും ചെയ്യുക. രാജ്യത്തിന് മൂലധനം നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഭൂവുടമസ്ഥത തുല്യപ്പെടുത്തുക, അതായത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ലാതെ എല്ലാവർക്കും നല്ല രീതിയിൽ ഭൂമി കിട്ടത്തക്ക രീതിയിൽ വിതരണം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഭൂമി ഉടമസ്ഥത തുല്യമാക്കി കൊടുക്കുക അല്ലെങ്കിൽ തുല്യപ്പെടുത്തി കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സന്യാസിന്റെ 3 തത്വങ്ങളാണ് പറഞ്ഞത്. മറക്കണ്ട, എക്സാമിന് എന്തെങ്കിലും ചോദിക്കും. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സന്യാസിന്റെ 3 തത്വങ്ങൾ അറിയപ്പെടുന്നത് സാൻ, മിൻ, ചുയ് എന്ന പേരിലാണ്. ഹൗ ഡിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ അഫക്ട് ദ ലൈഫ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രനെ? വ്യവസായവൽക്കരണം സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതത്തെ ബാധിച്ചത് എങ്ങനെ? വ്യവസായവൽക്കരണം നടന്നിട്ടുള്ള എവിടെയാണ്? ബ്രിട്ടനിലാണ്. നമ്മൾ മുമ്പൊരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വ്യവസായവൽക്കരണത്തോടു കൂടി എന്താണ് രാജ്യത്ത് ഒരുപാട് വികസനം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് ആൾക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്, ജനങ്ങൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇത് സ്ത്രീകളെയും കുട്ടികളെയും എങ്ങനെ ബാധിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ പഠിക്കേണ്ടത്. ബാലവേലയും സ്ത്രീ ചൂഷണവും വ്യവസായവൽക്കരണത്തിന് ഏറ്റവും മോശപ്പെട്ട ഫലമായിരുന്നു. അല്ലെ, അന്നത്തെ കാലത്ത് വ്യവസായവൽക്കരണത്തിന് പ്രധാനമായിട്ടുള്ളൊരു മോശപ്പെട്ട ഫലം എന്ന് പറഞ്ഞാൽ ബാലവേല, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, സ്ത്രീകളെ ചൂഷണം ചെയ്യുക, തൊഴിലും മറ്റെന്താണ് സ്ത്രീകളെ ചൂഷണം ചെയ്യാം, നല്ല രീതിയിൽ കൂലി കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ.
നഗരത്തിലെ ഖനികളിലും ഫാക്ടറികളിലും ദീർഘനേരം തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വന്നു. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ല മുതിർന്ന ആളുകൾക്കും എന്താണ് നഗരത്തിലെ ഖനികളിലും മറ്റെന്താണ് അല്ലെങ്കിൽ ഫാക്ടറികളും ഒരുപാട് നേരം ജോലി ചെയ്യേണ്ടതായിട്ട് വരികയാണ്. കുറഞ്ഞ കൂലിയാണ് അവർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ബാലവേല ക്രൂരമായിരുന്നു, ഭയങ്കര ക്രൂരമായിട്ടായിരുന്നു ബാലവേല ഉണ്ടായിരുന്നത്. അത് കുട്ടികളെ കൊണ്ട് നല്ല രീതിയിൽ ചൂഷണം ചെയ്ത് ജോലി എടുപ്പിക്കാം. തുണിമില്ലുകൾ കുട്ടികളെയാണ് നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് തുണി വ്യവസായത്തിന് നല്ല പ്രാധാന്യം ഉണ്ടായിരുന്നു. കാരണം ബ്രിട്ടനിൽ നിന്ന് ഒരുപാട് തുണിത്തരങ്ങൾ വിദേശ രാജ്യങ്ങളൊക്കെ നല്ല രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ തുണിമില്ലുകൾ കൂടുതലായിട്ടും കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു. കുട്ടികളിൽ പലരും യന്ത്രങ്ങളിൽ കുടുങ്ങി മരണപ്പെട്ടു. ഖനികളിലും ഇതേ അവസ്ഥ അല്ലെ, പല കുട്ടികളും എന്താണ് അതിലേക്ക് ജോലി ചെയ്യാൻ കഴിയാതെ അല്ലെ, അവർക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാതെ എന്നാണ് അവരെല്ലാവരും യന്ത്രങ്ങൾ കുടുങ്ങാനുള്ള സാധ്യത കൂടുതലായിരുന്നു. അതുപോലെ ഖനികളിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു അല്ലെ, ഖനികളും മറ്റു ഇടിഞ്ഞു നിന്നാണ്ട് കുട്ടികളൊക്കെ മരണപ്പെടാനുള്ള സാധ്യതയും അന്നത്തെ കാലത്ത് വളരെ കൂടുതലായിരുന്നു. സാധ്യത എന്നല്ല, അന്നത്തെ കാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കുട്ടികൾ യന്ത്രങ്ങൾ കുടുങ്ങി, അതായത് വ്യവസായ സ്ഥാപന യന്ത്രങ്ങൾ കുടുങ്ങുകയും അതുപോലെ ഖനികളിലും മറ്റെന്താണ് മണ്ണിടിഞ്ഞു വീണാണ്ട് അതിനുള്ളിൽ പെട്ട് മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ വ്യവസായവൽക്കരണം അല്ലെങ്കിൽ വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെയും കുട്ടികളെയും നല്ല മോശമായിട്ട് തന്നെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്. ബാലവേല ഒരു പ്രധാന ഘടകമായിരുന്നു. വളരെ കുറഞ്ഞ കൂലിക്ക് സ്ത്രീകളെയും കുട്ടികളെയും നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കാം, അതുപോലെ കുറെ നേരം ജോലി ചെയ്യിപ്പിക്കുക, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അത് ഇംഗ്ലണ്ടിൽ നടന്ന ഈ വ്യവസായവൽക്കരണം സ്ത്രീകളെയും കുട്ടികളെയും വളരെ മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്, വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം എക്സാമിന് ഈ ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 3 മാർക്കിന് 4 മാർക്കിന് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ 5 മാർക്കിന് ചോദ്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് 8 മാർക്കിന് വരുന്ന ചോദ്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്.